ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇസു ടോക്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ബിസി ആയിരുന്നു, വേറൊന്നുമല്ല, സെക്കൻഡ് ഡെലിവറിയും അത് സംബന്ധിച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്തൊക്കെ എടുത്തെന്ന്, മെയിനായിട്ടും ഇപ്പോൾ മാസ്കും ഗ്ലൗസും സാനിറ്റൈസേഴ്സും ആണ് കൂടുതലായും നമ്മൾ കരുതേണ്ടത് വേറെ എന്തിനേക്കാളും. അപ്പോൾ ഞാൻ ഡെലിവറി സെക്കൻഡും ഫസ്റ്റും ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റലിലായിരുന്നു. ജസ്റ്റ് അങ്ങോട്ടത്തേക്ക് പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, വെറുതെ ഒരു രസത്തിന്. അത്രയും ടെൻഷൻ അടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സമയത്ത് ആ ഒരു സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്ത് വെറുതെ ഒന്നെടുത്ത് ഫോണിലേക്ക് സൂക്ഷിച്ചത്. അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് ജൂലൈ 29th ഡെലിവറി ആയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ബേബിയും സുഖമായിട്ടിരിക്കുന്നു. വളരെ സങ്കടത്തിലാണ് ഞാൻ പോയത്, കാരണം എൻ്റെ മൂത്ത മകളെ ഞാൻ വീട്ടിൽ നിർത്തിയിട്ട് പോയ സമയത്ത് അങ്ങനെ ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ല. അത്രയും സങ്കടമായിരുന്നു എനിക്കെപ്പോഴും. എന്താണ്, എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വീട്ടിൽ അവളെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഓർത്തുകൊണ്ടിരുന്നതും. ആകെ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ആയിരിക്കും എല്ലാ അമ്മമാരും ആദ്യത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് മക്കളെയൊക്കെ ഇതുപോലെ വീട്ടിൽ നിർത്തിയിട്ട് അടുത്ത ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന ഓരോ അമ്മമാരും ഇതുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്തൊരവസ്ഥയാണത്. നമുക്കറിയില്ല എന്താ ഹോസ്പിറ്റലിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയി നമ്മൾ വേഗത്തിൽ തിരിച്ചെത്തോ ഇല്ലയോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും. പിന്നെ എന്തായാലും എല്ലാം അൽഹംദുലില്ലാ റെഡിയായി തന്നെ നടന്നു. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ജൂലൈ 31st ആയിരുന്നു. 27th ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും. എന്നെ സംബന്ധിച്ച് അത് ഏകദേശം ഒത്തിരി താമസിച്ചു പോയി എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ഡെലിവറി ED ക്ക് ഏകദേശം ഒരു 15 മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഒത്തിരിയോ ഇത് ലേറ്റാവുന്നല്ലോ എന്തോ പ്രോബ്ലം ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും നടക്കില്ലല്ലോ. ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുറേ നാൾ വരേക്കും. പക്ഷേ ഈ ഒരു കൊറോണയും പ്രശ്നങ്ങളും കാരണം വരാനൊക്കാത്തതും എന്തോ വലിയ സ്ട്രെസ്സാണ്. അതുകൂടെ ആയപ്പോഴേക്കും എനിക്ക് ആകെ കൊണ്ട് ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റൂം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളെല്ലാമുള്ള നല്ലൊരു റൂമായിരുന്നു. എല്ലാം കൊണ്ടും നമ്മൾ നല്ല കംഫർട്ടായിട്ട് തോന്നി. ട്വൻറ്റി 27th ഈവനിങ്ങിനാണ് ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നതും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറിയും ഇവിടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേ ഡോക്ടർ തന്നെയാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറിക്കും ഞാൻ സജസ്റ്റ് ചെയ്തതും സെലക്ട് ചെയ്തതും. കൊറോണ കാരണം ഇപ്പോൾ അധികം ആൾക്കാരെന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിർത്തത്തില്ല, ഒരാളെ മാത്രമേ നിർത്തുള്ളായിരുന്നു. അപ്പോൾ അയാളും RT-PCR അല്ലെങ്കിൽ ട്രൂനാറ്റോ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റിൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മദറും കൂടെയാണ് ഹോസ്പിറ്റലിൽ നിന്നതും. 27th തന്നെ എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ 29th മോർണിംഗ് ഏകദേശം 9 AM ഞാൻ ഡെലിവറി ആവുന്നത്. ഇത് അതിനുശേഷം ഈവനിങ് ആയപ്പോഴേക്കും മോനെ കാണാനായിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്നപ്പോൾ ഉള്ള ആ ഒരു വീഡിയോ ആണ്. മോളുടെ ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏകദേശം ഒരു ഒബ്സർവേഷൻ അവേഴ്സ് കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയിരുന്നു. കുറച്ചൊരു കോംപ്ലിക്കേഷൻസൊക്കെ ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഒരുവിധം ഓക്കെ ആയപ്പോഴാണ് അവർ ലേബർ റൂമിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തത്. കുറേ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഡേയ്സും കഴിഞ്ഞ ശേഷം ഇത്രയും റിലാക്സ് ചെയ്ത് അന്നാണ് പിന്നെ അന്ന് റെസ്റ്റ് എടുക്കുന്നതും. നല്ല ഒരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ തോന്നിയത്. എനിവേ, എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ അമ്മയും അവരുടെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഇനി അമ്മയാവാൻ പോകുന്നവർക്കും ഇപ്പോൾ അമ്മയായവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ട്.